എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കാമോ? തുടങ്ങാം. യെസ്, അനന്ത് തുടങ്ങാമെന്ന് പറഞ്ഞിരുന്നു. യെസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹിന്ദു സാമ്രാജ്യ ദിനമാണ്. 1674 ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 13-ാം ദിവസം ത്രയോദശിയിൽ ഛത്രപതി ശിവാജി മഹാരാജ് ഹൈന്ദവീ സ്വരാജ് സ്ഥാപിച്ചു എന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മളിന്ന് ഹിന്ദു സാമ്രാജ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഛത്രപതി ശിവാജിയുടെ സാമ്രാജ്യ സ്ഥാപനം ഹിന്ദു പദപദശാഹി എന്ന പേരിൽ, അല്ലെങ്കിൽ ഹൈന്ദവീ സ്വരാജ് എന്ന പേരിൽ 1674 1330 മുൻപ് ഇത്തരത്തിലുള്ള ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ ആ ഒരു ദിനം നമ്മൾ ഹിന്ദു സാമ്രാജ്യ ദിനമായിട്ട് ആഘോഷിക്കുന്നതിന് എന്താണ് കാരണം? നമ്മുടെ രാജ്യത്തൊട്ടനവധി സാമ്രാജ്യങ്ങൾ ഇതിനു മുൻപും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഒട്ടനവധി ഹിന്ദു രാജാക്കന്മാർ നമ്മുടെ രാജ്യത്ത് സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഛത്രപതി ശിവാജിയുടെ സാമ്രാജ്യ സ്ഥാപനത്തെ എങ്ങനെയാണ് അതിൽ നിന്നും വേർപെടുത്തി നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നത്? ഛത്രപതി ശിവാജിയുടെ ഹൈന്ദവീയ സ്വരാജ്യം എങ്ങനെയാണ് അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു, അതേപോലെ ഗുപ്ത സാമ്രാജ്യങ്ങളുണ്ടായി, ഒട്ടനവധി സാമ്രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. അത്തരം സാമ്രാജ്യ സ്ഥാപനങ്ങളൊന്നും തന്നെ നമ്മുടെ രാജ്യത്ത് ആഘോഷിക്കപ്പെടുന്നില്ല, ആചരിക്കപ്പെടുന്നില്ല. എന്നാൽ ശിവാജിയുടെ ഹൈന്ദവീ സ്വരാജ്യ സ്ഥാപനം ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷവും നമ്മൾ ആഘോഷിക്കുകയാണ്, ശിവാജിയെ സ്മരിക്കുകയാണ്. അപ്പോൾ ശിവാജി മഹാരാജന് മറ്റ് രാജാക്കന്മാരിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ചില ഗുണങ്ങളുണ്ട്. നമുക്കറിയാം, നൂറ്റാണ്ടുകളോളം നമ്മുടെ രാജ്യം മുഗള ശക്തിക്ക് കീഴിലായിരുന്നു. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അടിമകളായി കഴിഞ്ഞ ഒരു കാലഘട്ടം. രാജ്യത്തെ ജനങ്ങൾ ദില്ലി ആരാണോ ഭരിക്കുന്നത്, ദില്ലീശ്വരോ വാ ജഗദീശ്വരോ എന്ന് ചിന്തിച്ച് ദില്ലി ഭരിക്കുന്ന മുഗള ചക്രവർത്തിയുടെ കീഴിൽ അടിമകളെ പോലെ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടം. എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഹനിക്കപ്പെട്ടൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ജീവിച്ച ജനതയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ശിവാജി സ്വന്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ശൂന്യതയിൽ നിന്നാണ് ശിവാജിയുടെ സാമ്രാജ്യം ഉണ്ടായത് എന്ന് നമ്മൾ പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ഒരു രാജപാരമ്പര്യം ശിവാജിക്ക് അവകാശപ്പെടാനില്ല, ഒരു കുലപാരമ്പര്യം ശിവാജിക്ക് അവകാശപ്പെടാനില്ല. അപ്പൊ അങ്ങനെ ഒരു രാജപാരമ്പര്യമോ കുലപാരമ്പര്യമോ ഇല്ലാത്ത ശിവാജി മഹാരാജ് തികച്ചും ശൂന്യതയിൽ നിന്നും ഒരു മഹത്തായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ആ സാമ്രാജ്യത്തിന് ഹൈന്ദവീ സ്വരാജ് എന്ന് പേര് നൽകിക്കൊണ്ട് തൻ്റെ മുഴുവൻ ജനതയ്ക്കും ആത്മവിശ്വാസവും ആത്മധൈര്യവും പകർന്നു കൊടുത്തു എന്നുള്ളതാണ് ശിവാജിയെ മറ്റു രാജാക്കന്മാരിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഘടകം. അദ്ദേഹത്തിൻ്റെ സിംഹാസനാരോഹണ ചടങ്ങ് വെറും ഒരു ചടങ്ങായിരുന്നില്ല. 1674 ഈ ജ്യേഷ്ഠ ശുക്ല ത്രയോദശി എന്ന് പറയുന്ന ആ ദിവസം അദ്ദേഹം നടത്തിയ സിംഹാസനാരോഹണ ചടങ്ങിലൂടെ ഒരു രാജ്യത്തെ ജനങ്ങളുടെ ആത്മവിശ്വാസമാണ് അദ്ദേഹം വാനോളം ഉയർത്തിയത്. തങ്ങളിനി ആരുടെയും അടിമകളല്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അതിലൂടെ. സ്വാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചടങ്ങായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്.
ചരിത്രം പറയുന്നത് 50,000-ലേറെ ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു ഛത്രപതി ശിവാജി മഹാരാജന്റെ സ്ഥാനാരോഹണം നടന്നത്. അതിനു മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ, ചരിത്രത്തിൽ മറ്റെവിടെയും പ്രതിപാദിക്കാത്ത തരത്തിൽ. അപ്പോൾ ഒരു ജനതയുടെ ആത്മവീര്യവും ആത്മധൈര്യവുമാണ് ശിവാജി ഉയർത്തിപ്പിടിച്ചത്. ശിവാജി സ്വന്തം പേരിൽ സാമ്രാജ്യം സ്ഥാപിക്കുകയായിരുന്നില്ല ചെയ്തത്, സ്വന്തം വംശത്തിന്റെ പേരിലുമല്ല സാമ്രാജ്യം സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന് ഹൈന്ദവീ സ്വരാജ് എന്നാണ് പേര് നൽകിയത്. ഒരു മാതൃകാ ഭരണാധികാരി എന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് ശിവാജി ഇന്നും അനുസ്മരിക്കപ്പെടുന്നത്, ശിവാജിയെ നമ്മൾ ആദർശമായി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു മാതൃകാ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ശിവാജി ഒരു മാതൃകാ ഭരണാധികാരിയായിരുന്നു. ശിവാജി ഒരു ജനതയുടെ ആത്മവിശ്വാസമായിരുന്നു, അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. ഒരു ജനതയുടെ ആത്മധൈര്യമായിരുന്നു അദ്ദേഹം. തന്നെപ്പോലെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാനും പോരാടാനും കഴിയുന്ന നിരവധി പേരെ ശിവാജി സൃഷ്ടിച്ചു. ഒരു താനാജി മാത്രമല്ല ഉണ്ടായത്, ഒരു നിംബാൽക്കർ മാത്രമല്ല ഉണ്ടായത്, ഒരു പാൽക്കർ മാത്രമല്ല ഉണ്ടായത്. ആദിവാസി വിഭാഗങ്ങളിലുള്ള ആളുകളെ പോലും രാജ്യത്തിന് വേണ്ടി പോരാടാൻ കഴിയുന്ന, അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒട്ടനവധി ആളുകളെ ശിവാജിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശിവാജിയുടെ നേട്ടം. സ്വന്തം രാജ്യവും രാഷ്ട്രവും ധർമ്മവും അതിനപ്പുറം ശിവാജിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് തന്നെ ആക്രമിക്കാൻ അറംഗസീബിന്റെ, ഡൽഹി സുൽത്താന്റെ നിർദ്ദേശമനുസരിച്ച് എത്തിയ രാജാ ജയസിംഹനോട് അദ്ദേഹം പറഞ്ഞത്, താങ്കൾ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം അതായിരുന്നു. അഫ്സൽ ഖാനും ഷഹീദ് ഖാനും പരാജയപ്പെട്ടിടത്തേക്ക് ഡൽഹി സുൽത്താൻ താങ്കളെ പറഞ്ഞയിച്ചിരിക്കുകയാണ്, ഈ യുദ്ധത്തിൽ എന്റെയോ താങ്കളുടെയോ മരണം യഥാർത്ഥത്തിൽ ഒരു സമാജത്തിന്റെ വലിയ നഷ്ടത്തിനാണത് കാരണമാകുന്നത്. താങ്കൾ മരിച്ചാലും ഞാൻ മരിച്ചാലും സ്വന്തം നിലയ്ക്കാണ് താങ്കൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നത് എങ്കിൽ ഞാൻ എൻ്റെ സാമ്രാജ്യം താങ്കളുടെ കാൽക്കീഴിൽ അർപ്പിച്ചുകൊണ്ട് ഒരു വിനീതദാസനായി ഇരിക്കാൻ ഒരു മടിയില്ല. പക്ഷേ താങ്കൾ ഇന്ന് വന്നിരിക്കുന്നത് ഹൈന്ദവ സമൂഹത്തെ, ഈ ഹിന്ദു സമാജത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഡൽഹി സുൽത്താന്റെ കിങ്കരനായിട്ടാണ്. അതുകൊണ്ട് താങ്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ഞാൻ മനോവേദനയോട് കൂടിയിട്ടാണ് എന്ന് പറയുന്ന ശിവാജിയെ നമുക്ക് കാണാൻ സാധിക്കും. വള്ളത്തോള് കാട്ടളിയുടെ കത്ത് എന്ന കാവ്യത്തിലൂടെ ശിവാജിയുടെ ആ കത്ത് മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പി കുഞ്ഞിരാമൻ നായരും മഹാകവി അക്കിത്തവുമൊക്കെ ശിവാജിയുടെ ആ മനോഭാവത്തെ വളരെ സ്പഷ്ടമായി കാവ്യത്തിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ട്. സുഗതകുമാരിയും ബലരാമ പണിക്കരും ഒക്കെ ശിവാജിയുടെ ആ മനോഭാവത്തെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തന്നെക്കാൾ, തൻ്റെ താല്പര്യത്തെക്കാൾ, വ്യക്തിഗതമായ തൻ്റെ സ്ഥാനമാനങ്ങളെക്കാൾ സമാജത്തിന്, രാഷ്ട്രത്തിന് വേണ്ടി, ഒരു സമാജത്തിൻ്റെ ആത്മവീര്യം ഉയർത്താൻ വേണ്ടി പരിശ്രമിച്ച ഒരു മഹാരാജാവായിരുന്നു ശിവാജി. അതുകൊണ്ടാണ് ശിവാജിയുടെ ജന്മദിന ഈ ഒരു സ്ഥാനാരോഹണ ചടങ്ങ് രാഷ്ട്രീയ സ്വയം സേവക സംഘം പോലും അതിൻ്റെ ശാഖകളിലൂടെ ആചരിക്കാനും ആഘോഷിക്കാനും തീരുമാനിച്ചത്. ശിവാജി ഒരു ആദർശമാണ് യഥാർത്ഥത്തിൽ, മുഴുവൻ ഭാരതീയർക്കും സ്വീകരിക്കാവുന്ന ഒരു ആദർശം. ഒരു മാതൃകാ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, വ്യക്തി ചാരിത്രവും രാഷ്ട്ര ചാരിത്രവും കൈമുതലാക്കിയ ഒരു ഭരണാധികാരിയായിരുന്നു ശിവാജി. ഒരു തികഞ്ഞ യോദ്ധാവായിരുന്നു ശിവാജി. ഒരു ഭരണാധികാരി എങ്ങനെയാണ് ജനങ്ങളോട് ഭേദഭാവനങ്ങൾ ഇല്ലാതെ, മതത്തിൻ്റെയോ ജാതിയുടെയോ മറ്റു വർഗഭേദങ്ങളൊന്നുമില്ലാതെ എങ്ങനെയാണ് ഒരു ഭരണാധികാരി പെരുമാറേണ്ടത്, അങ്ങനെ രാജ്യത്തെ ജനങ്ങളോട് പെരുമാറിയ ഒരു മാതൃകാ ഭരണാധികാരി കൂടിയായിരുന്നു ശിവാജി മഹാരാജ്. അപ്പോൾ ഒരു മാതൃകാ ഭരണാധികാരി എന്ന നിലയ്ക്ക്, തികഞ്ഞൊരു യോദ്ധാവ് എന്ന നിലയ്ക്ക്, ഒരു സംഘാടകൻ എന്ന നിലയ്ക്ക്, ഒരു രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാതാവ് എന്ന നിലയ്ക്ക്, ആ നിലയ്ക്കൊക്കെ ഒരു മാതൃകാ വ്യക്തിയായിരുന്നു ശിവാജി എന്നുള്ളത് കൊണ്ടാണ്
ശിവാജിയുടെ ഈ ഒരു സ്ഥാനാരോഹണ ചടങ്ങ് ആ ദിവസം ഭാരതം വലിയ ഒരു ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിച്ചത്. 1857 സ്വാതന്ത്ര്യസമരം ശിവാജിയുടെ ഈ പ്രവർത്തനത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഒട്ടനവധി ധീരയോദ്ധാക്കൾ ആ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ ശിവാജിയുടെ ഈ പ്രവർത്തനം വളരെ വലിയ പ്രേരണയായി പ്രവർത്തിച്ചു. ബാലഗംഗാധര തിലകനും മറ്റും ഹിന്ദു സാമ്രാജ്യ ദിനം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി തീർക്കുകയും സാമ്രാജ്യ ദിന ആഘോഷങ്ങൾ വിപുലമായ തോതിൽ മഹാരാഷ്ട്രയിലെങ്ങും സംഘടിപ്പിക്കുകയും ചെയ്തു. ശിവാജി വലിയൊരു പ്രേരണാ സ്രോതസ്സായിരുന്നു, മുഴുവൻ ജനതയുടെയും പ്രേരണാ സ്രോതസ്സ്, മുഴുവൻ ജനതയ്ക്കും ആത്മവീര്യം പകർന്നു നൽകിയ വ്യക്തി. അദ്ദേഹം ഒരു യോദ്ധാവ് എന്ന നിലയ്ക്ക് എങ്ങനെ പെരുമാറി, ഒരു രാജാവ് എന്ന നിലയ്ക്ക് എങ്ങനെ പെരുമാറി, തൻ്റെ ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന് പ്രധാനം. ആ ലക്ഷ്യത്തിന് വേണ്ടി കീഴടങ്ങേണ്ട ചിലയിടങ്ങളിൽ അദ്ദേഹം കീഴടങ്ങി, ഒഴിഞ്ഞു മാറേണ്ട ഇടങ്ങളിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറി, ശത്രുവിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി ചെന്ന് വെല്ലുവിളിക്കേണ്ട ഇടങ്ങളിൽ അദ്ദേഹം കടന്നു ചെന്ന് വെല്ലുവിളിച്ചു. അതിസാഹസികമായ കൃത്യങ്ങളിലൂടെ ഒരു ജനതയുടെ ആത്മവിശ്വാസം ഉയർത്തി. ബിജാപ്പൂർ സുൽത്താന്റെ കോട്ടയിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ ആ ജനങ്ങൾക്കാകെ അത്ഭുതമായിരുന്നു ശിവാജിയെ പോലുള്ള ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അകത്തള കൊത്തളങ്ങളിൽ നിന്ന് അതിസാഹസികമായി ശിവാജി രക്ഷപ്പെടുമ്പോൾ ഇനി ശിവാജിക്ക് എന്താണ് ചെയ്യാനാവാത്തത് എന്ന ഒരു ആത്മവീര്യം പൊതുസമൂഹത്തിനുള്ളിലേക്ക് പകർന്നു കൊടുക്കാൻ ശിവാജിക്കായി. അതുകൊണ്ട് ആ ഒരു ജനതയുടെ ആത്മവീര്യമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്, അവരെയാണ് ഉയർത്തേണ്ടത് എന്ന ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശിവാജി അദ്ദേഹത്തിന്റെ സാമ്രാജ്യം സ്ഥാപിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം പിന്നീടും ഏറെക്കാലം നീണ്ടുനിന്നു. കേവലം 6 വർഷമാണ് അദ്ദേഹത്തിന് ജീവിക്കാനായത് സാമ്രാജ്യ സ്ഥാപനത്തിന് ശേഷം. 1674 ഈ ഹൈന്ദവീ സ്വരാജ് സ്ഥാപിച്ച് 1680 അദ്ദേഹം മരണമടഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം കൊണ്ട്, ജീവിതം കൊണ്ട് ഒരു വലിയ സന്ദേശം രാഷ്ട്രത്തിന് ലോകത്തിന് മുഴുവൻ നൽകാൻ അദ്ദേഹത്തിനായി. ഇന്ന് ഭാരതം നേരിടുന്ന, രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ശിവാജിമാർ നമ്മുടെ സമൂഹത്തിൽ നേതൃത്വം വഹിക്കാനുണ്ടാവണം. സമൂഹത്തെ സംഘടിപ്പിക്കാൻ, സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ ഇത്തരത്തിലുള്ള ശിവാജിമാരുടെ ആവശ്യം ഇന്ന് നമ്മുടെ മുമ്പിൽ അനുദിനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. രാജ്യം അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഇന്ന് നേരിടുന്നുണ്ട്. മുഗളന്മാരുടെ കാലഘട്ടത്തിൽ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന മതാധികാരം ഒരു ജനതയെ അടിച്ചമർത്തിക്കൊണ്ട്, അവരുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിക്കൊണ്ട് അവരെ അടിമകളാക്കി ഭരിച്ചിരുന്നെങ്കിൽ ആ ജനതയ്ക്കുള്ളിലേക്ക് ആത്മവീര്യം പകർന്ന്, ആത്മവിശ്വാസം പകർന്ന് അവരെ സജ്ജരാക്കി സ്വന്തം നിലയ്ക്ക് സ്വാഭിമാനികളാക്കി വളർത്തിക്കൊണ്ട് മാറ്റിക്കൊണ്ട് ഒരു ഹൈന്ദവീ സ്വരാജ് സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുത്ത, ഒരു ജനതയെ കെട്ടിപ്പടുത്ത ശിവാജിമാർ ഇന്നത്തെ കാലഘട്ടത്തിലും അനിവാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ മതഭീകരതയുടെ രൂപത്തിൽ, അതേപോലെ രാഷ്ട്രവിരുദ്ധ ശക്തികൾ വ്യത്യസ്ത രൂപങ്ങളിൽ ഇന്ന് സജീവമായി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവരുടെ അവസാനത്തെ ഒരു വെപ്രാളമാണ് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ ശക്തികൾ ഒരു ഭാഗത്ത് സംഘടിതമായ ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ക്ഷുദ്രശക്തികൾ, ശിഥിലശക്തികൾ മതത്തിൻ്റെ പേരിൽ ജാതിയെ പറഞ്ഞു വിഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയെ തകർക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അവർക്ക് മതമാണ് വലുത് പലതിലും, രാഷ്ട്രത്തെക്കാൾ വലുത് മതമാണ് എന്ന് ചിന്തിക്കുന്ന, രാഷ്ട്രത്തിനും മേലെ മതത്തിൻ്റെ താല്പര്യം വെച്ചു പുലർത്തുന്ന ചില സംഘടിത വിഭാഗങ്ങൾ രാഷ്ട്ര താല്പര്യത്തെ ബലികഴിക്കാനും രാഷ്ട്രത്തെ ഒറ്റുകൊടുക്കാനും മുന്നിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത്തരം ആളുകളാണ് രാഷ്ട്രത്തിൻ്റെ ഏകീകരണത്തിന് എതിരായി പ്രവർത്തിക്കുന്നത്.
അത്തരം ആളുകളാണ് ഭീകരവാദികൾക്ക് ചൂട്ടുപിടിക്കുന്നത്. അത്തരം ആളുകളാണ് ഈ ദേശീയ ശക്തിയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നത്. അവർ രാഷ്ട്രത്തിന്റെ ഏകത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെയും വ്യക്തികളെയും നാലുപാട് നിന്നും ആക്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവരെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരുന്നുണ്ട്. അതിനെ മറികടക്കാനും അതിനെ നേരിടാനും കഴിയുന്ന ക്ഷാത്രശക്തി നാം വളർത്തിയെടുത്തേ മതിയാകൂ. ആ ക്ഷാത്രശക്തി എങ്ങനെയാണ് വളർന്നു വരേണ്ടത്? രാജ്യം നേരിടുന്ന ഈ ഭീകരാവസ്ഥയെ അല്ലെങ്കിൽ ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ക്ഷാത്രശക്തി എങ്ങനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്? ആ ക്ഷാത്രശക്തി വളർത്തിക്കൊണ്ടുവരാനാണ് സ്വാമി വിവേകാനന്ദൻ ആവശ്യപ്പെട്ടത്. ആ ക്ഷാത്രശക്തി വളർത്തിയെടുക്കാനാണ് ഡോക്ടർ ഹെഡ്ഗേവാർ രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്ഥാപിച്ചത്. ആ ക്ഷാത്രശക്തി വളർത്തിക്കൊണ്ടുവരാനാണ് സംഘത്തിന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആയിരക്കണക്കിന് ശാഖകൾ ഗ്രാമാന്തരങ്ങളിൽ നഗരങ്ങളിൽ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തെ രക്ഷിക്കാനുള്ള, രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താനുള്ള ക്ഷാത്രശക്തി വളർത്തിക്കൊണ്ടുവരാനാണ്. ആ ക്ഷാത്രശക്തി ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ആ ക്ഷാത്രശക്തി സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ആ ശക്തി രാജ്യത്തിന്റെ നന്മയ്ക്കും രാജ്യത്തിന്റെ ഏകത്വത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശിഥില ശക്തികൾ, രാജ്യദ്രോഹ ശക്തികൾ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ വ്യാപകമായ തോതിൽ സംഘടിത ശക്തിയായിട്ട് അവരുടെ അവസാനത്തെ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് അവരുടെ അവസാനത്തെ പോരാട്ടമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കറിയാം, നമ്മൾ ദേശീയ ഏകത്വത്തെ അല്ലെങ്കിൽ ദേശീയതയെ ശക്തിപ്പെടുത്തുന്ന, രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്ന നടപടികൾ വരുമ്പോഴൊക്കെ അതിനെ പിന്നിൽ നിന്നും തകർക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ മതശക്തികളും ഈ ഭീകരവാദ ശക്തികളും ജിഹാദികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവര് ദേശീയ ശക്തികളെ ദുർബലപ്പെടുത്താൻ പലവിധത്തിലും ശ്രമിക്കുന്നു. നമുക്കറിയാം, കാശ്മീരിന്റെ 370-ാം വകുപ്പ് റദ്ദാക്കി, കാശ്മീരിലെ 370-ാം വകുപ്പ് റദ്ദാക്കി കൊണ്ട് കാശ്മീരിനെ, ജമ്മു കാശ്മീരിനെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റി. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന തത്വത്തിനനുസൃതമായി ജമ്മു കാശ്മീരിനെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുമ്പോൾ അതിൽ അസന്തുഷ്ടരാണ് നമ്മുടെ രാജ്യത്തെ രാജ്യദ്രോഹികൾ, അതിൽ അസന്തുഷ്ടരാണ് നമ്മുടെ രാജ്യത്തെ മതഭീകര ശക്തികൾ. നമ്മുടെ രാജ്യത്ത് സ്ത്രീകളോട് അനീതി പുലർത്തുന്ന തരത്തിലുള്ള മതനിയമങ്ങൾ നിലനിന്നപ്പോൾ ആ മതനിയമങ്ങൾ അവസാനിപ്പിക്കുന്ന തരത്തില് നിയമനിർമ്മാണം കൊണ്ടുവന്നു നമ്മുടെ രാജ്യത്ത്. മതത്തിന്റെ പേരിൽ അതിനും അതും എതിർക്കപ്പെട്ടു. മുത്തലാഖിന്റെ പേരിൽ മുസ്ലിം സ്ത്രീകളോട് അനുവർത്തിച്ചു വന്ന അനീതിയും അന്യായവും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന, അവസാനിപ്പിക്കേണ്ടതാണ് എന്ന തീരുമാനത്തിലൂടെ മുത്തലാഖ് അവസാനിപ്പിച്ചപ്പോൾ, അതൊരു ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചപ്പോൾ, അതിന് നിയമം കൊണ്ടുവന്നപ്പോൾ, അതും മതത്തിനെതിരായിട്ടുള്ള വ്യാഖ്യാനിച്ച് മതത്തിനെതിരാണ് എന്ന വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിനെ ശിഥിലപ്പെടുത്താനുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് ഉണ്ടായി. ഇങ്ങനെ നിരവധി രംഗങ്ങളിൽ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ CAA വിരുദ്ധ പ്രക്ഷോഭം. CAA വിരുദ്ധ പ്രക്ഷോഭവും രാജ്യത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു. രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, മതത്തിന്റെ പേരിൽ ഒരു ജനതയെ പ്രകോപിപ്പിച്ച് വികാരം കൊള്ളിച്ച് രാജ്യ താൽപര്യത്തിനെതിരെ അണിനിരത്താൻ വേണ്ടി പരിശ്രമിച്ചത് നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടിയായിരുന്നു. അവർക്കൊക്കെയുള്ള അജണ്ട യഥാർത്ഥത്തിൽ ഈ നാടിനെ വെട്ടിമുറിക്കുക, ഈ നാടിനെ തകർക്കുക, ഈ നാടിന്റെ ഏകത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദേശീയ ശക്തിയെ തകർക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം വെല്ലുവിളികളാണ്, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഈ പല വിധത്തിലാണ് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. ആഭ്യന്തരമായി വലിയ തോതിൽ ശ്രമിക്കുന്നു,
ബാഹ്യമായി വലിയ തോതിൽ ശ്രമിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം ചൈനയുടെ ആധിപത്യം നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ കടന്നു വരികയാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഒരു മാർക്കറ്റായി ഭാരതം മാറിയിരിക്കുന്നു. ചൈനയുടെ താല്പര്യം എന്താണ് എന്നും അറിയാത്തവരല്ല നമ്മൾ ആരും. പക്ഷെ ചൈനയ്ക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇന്ന്. ചങ്കിൽ ചൈനയുമായി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരെല്ലാ കാലവും അങ്ങനെയായിരുന്നു, രാഷ്ട്രത്തിന്റെ താല്പര്യത്തിനെതിരായി വൈദേശിക പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു. അവരുടെ നിലപാട് രാഷ്ട്രവിരുദ്ധ നിലപാടായിരുന്നു. അതുകൊണ്ട് ഈ രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, വർഗീയ ലഹളകൾ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികൾ സജീവമായി നിലനിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരെ നേരിടാൻ കഴിയുന്ന, ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന സംഘടിത ശക്തി വളർന്നു വരേണ്ടത് അനിവാര്യമാണ്. അത്തരം സംഘടിത ശക്തിക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ശിവാജിയെ പോലുള്ള ആളുകളാണ്. അതുകൊണ്ട് ശിവാജിമാർ ഉയർന്നു വരണം, ശിവാജിമാരുണ്ടാവണം. നമ്മൾ കരയാൻ പറന്നവരല്ല, ആട്ടിൻകുട്ടികളായി ജീവിക്കേണ്ടവരല്ല, സിംഹക്കുട്ടികളായി വളരേണ്ടവരാണ്, ജീവിക്കേണ്ടവരാണ്. സിംഹക്കുട്ടികളായി അലറേണ്ടവരാണ്, ഗർജിക്കേണ്ടവരാണ്. സിംഹക്കുട്ടികൾ ഉണ്ടാകുന്നത് എവിടെയാണ്, എങ്ങനെയാണ് സിംഹക്കുട്ടികൾ ഉണ്ടാവുന്നത്? പൂജയിലൂടെ സിംഹക്കുട്ടികൾ ഉണ്ടാവില്ല, മന്ത്രം ജപിച്ചാൽ സിംഹക്കുട്ടികൾ ഉണ്ടാവില്ല. ഉറച്ച ശബ്ദത്തോടെ പ്രവർത്തിക്കുന്ന, കരുത്തോടെ പ്രവർത്തിക്കുന്ന, ഉറച്ച മാംസപേശികളുള്ള, കരുത്തുള്ള മനസ്സിന്റെ ഉടമകളുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടണം. അവർ സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരണം. അത്തരം വ്യക്തികൾ യഥാർത്ഥത്തിൽ ശിവാജിമാരെ പോലെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രതിപാദിക്കാനുണ്ട്. പക്ഷേ അതെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് നമ്മൾ വലിയ കുഴപ്പത്തിലാണ് എന്ന ഒരു അന്തരീക്ഷമൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കേണ്ട ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനെയൊക്കെ തരണം ചെയ്യാൻ കഴിയുന്ന ശക്തി, രാഷ്ട്രശക്തി, അത് ഇന്ന് നമുക്കുണ്ട്. ആ രാഷ്ട്രശക്തി, ആ രാഷ്ട്രശക്തിയാണ് ഇന്ന് ഈ രാഷ്ട്രദ്രോഹികളുടെ വലിയ തലവേദന. അതുകൊണ്ട് ആ തലവേദന യഥാർത്ഥത്തിൽ അതിനെ ഇല്ലാതാക്കാനും അതിനെ നശിപ്പിക്കാനുമാണ് ഈ പറയുന്ന ആളുകൾ. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, മത ജിഹാദികളുണ്ട്, രാഷ്ട്രവിരുദ്ധ ശക്തികളുണ്ട്. അവരുടെ എല്ലാം ലക്ഷ്യം ഈ രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരെ ദുർബലപ്പെടുത്താനാണ്. കപ്പിത്താൻ ഇല്ലാതാക്കിക്കൊണ്ട് കപ്പൽ തകർക്കുന്ന നയമാണ് അവർ എടുക്കുന്നത്. രാഷ്ട്രത്തെ നയിക്കാൻ വേണ്ടി, രാഷ്ട്രത്തെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഇല്ലാതാക്കി അവരെ ദുർബലപ്പെടുത്തി രാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള ഈ ശ്രമം, അതിന് നമുക്ക് നേരിടാൻ കഴിയുന്ന ഒരു ആത്മവീര്യമുള്ള, ആത്മധൈര്യമുള്ള ഒരു ജനത ഉയർന്നു വരണം. കരയാൻ പറന്നവരല്ല നമ്മൾ. സിംഹക്കുട്ടികളെ പോലെ ഗർജിക്കാനുള്ളവരാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു ഹിന്ദു സാമ്രാജ്യ ദിനത്തിൽ ശിവാജിയുടെ മാതൃക പിന്തുടരാം. ശിവാജി എങ്ങനെയാണോ പെരുമാറിയത്, എങ്ങനെയാണോ ജീവിച്ച് കാണിച്ചത്, എങ്ങനെയാണോ ആത്മവിശ്വാസത്തോടെ പെരുമാറിയത്, അദ്ദേഹം കീഴടങ്ങുമ്പോൾ ആരും പറഞ്ഞില്ല അദ്ദേഹം ഭീരുവായിരുന്നു എന്ന്. താൻ നേടിയ കോട്ടകൾ ശത്രുവിന് വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോൾ ആരും ശിവാജിയെ അപഹസിച്ചില്ല. തന്നെ ആക്രമിക്കാൻ വരുന്നയാൾക്ക് കത്തെഴുതുമ്പോൾ ആരും ശിവാജിയെ അപഹസിച്ചില്ല, ഭീരുത്വമാണ് എന്ന് പറഞ്ഞ്. യുദ്ധം വിജയിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. അതിന് നിരവധി മാർഗങ്ങൾ, നിരവധി തന്ത്രങ്ങൾ സ്വീകരിക്കുക. ആ തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഹിന്ദു സമാജം ഇന്നും സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ ജനാധിപത്യ യുഗത്തിൽ എങ്ങനെയാണോ നാം പെരുമാറേണ്ടത്, ആ ജനാധിപത്യ യുഗത്തിൽ അതിനനുസൃതമായ ഒരു ജനതയായി, സമാജമായി മാറാൻ നമുക്ക് കഴിയണം. അതിനുള്ള തയ്യാറെടുപ്പുണ്ടാകണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ
മന്ത്രം ജപിച്ചുകൊണ്ടോ പൂജ നടത്തിയതുകൊണ്ടോ മാത്രം പരിഹാരമല്ല, അത് വേണ്ട എന്നർത്ഥത്തിലല്ല. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് ആൺകുട്ടികളെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. ആൺകുട്ടികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന പദ്ധതിയിലൂടെ നമുക്ക് നമ്മുടെ ഒരു യുവതലമുറ, സൃഷ്ടിക്കപ്പെടണം, ഒരു ജനത വളർന്നു വരണം. അതിലൂടെ മാത്രമേ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയൂ, വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയൂ. ഇതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം. ഈ ഹിന്ദു സാമ്രാജ്യ ദിനത്തിൽ വിശദമായ വിവരങ്ങൾ, വിശദമായ പ്രതിപാദനങ്ങൾ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹിന്ദു സാമ്രാജ്യ ദിന സന്ദേശം നൽകുന്നു. ശിവാജിയുടെ മാർഗത്തിൽ, ശിവാജിയുടെ ആദർശം സ്വീകരിച്ചുകൊണ്ട് കരുത്തുള്ള ഒരു സമാജമായി മാറാൻ, ആത്മവിശ്വാസമുള്ള ഒരു സമാജമായി മാറാൻ, സിംഹക്കുട്ടികളെ പോലെ പെരുമാറാൻ നമുക്ക് കഴിയണം. അതിന് ഉള്ള അവസരം, ഒരു സന്ദേശം ഈ സാമ്രാജ്യ ദിനത്തിൽ നിന്നുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.